ഉന്നതയും ഇല്ലാത്ത ഒരു നിസ്കാരമെങ്കിലും എന്റെ ജീവിതത്തിനിടയിൽ എന്റെ നിസ്കാരത്തിലേക്ക് അമ്മ വലിയവനാണെന്ന് പറഞ്ഞു കടന്നതിന് ശേഷം അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ പറഞ്ഞു പിരിയുന്നത് വരെ ദുനിയാവിന്റെ ഒരു ചിന്തയുമില്ലാതെ നമ്മുടെ മഹാന്മാരായ സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും മുൻകാവികളും നിസ്കരിച്ചതുപോലെ പരിപൂർണമായി അള്ളാഹുവിലേക്ക് മാത്രം കല്ല് തിരിച്ചുകൊണ്ട് ജീവിതത്തിൽ എത്ര നിസ്കാരം നിർവഹിച്ചുവെന്ന് എന്നോട് ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളോട് ചോദിച്ചാൽ നമുക്ക് മറുപടി എന്തുണ്ടെന്ന് ഞാൻ പറയണോ? റഹ്മാനായ റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, അറിവ് കുറഞ്ഞവരാണ്, അമലില്ലാത്തവരാണ്, ചെയ്യുന്ന അമലുകൾക്ക് ന്യൂനതകളുള്ളവരാണ്. അതെല്ലാം ഈ പരിശുദ്ധ റഹ്മാനും പിന്റെ അടിമകൾക്ക് ഈ പല തെറ്റുകളിൽ നിന്നും മോചനം നൽകുമ്പോ പല തെറ്റുകളിൽ നിന്നും കൊടുത്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തുമ്പോ നിന്റെ കാരുണ്യം നൽകുമ്പോ ഞങ്ങൾക്ക് നിന്റെ കാരുണ്യത്തിന് ഞങ്ങളെയും പാത്രമാക്കി ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. ഓ സുഹൃത്തുക്കളെ, നമ്മൾ ബാഹുവിലേക്ക് കല്ലുതിരിക്കേണ്ട സമയമാണ്, പടച്ചറപ്പിലേക്ക് കല്ലുതിരിയേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങളുടെ മനസ്സ് നമ്മുടെ മനസ്സ് ഒരഹങ്കാരമില്ലാത്ത മനസ്സാകണം, ആരോടും അസൂയമില്ലാത്ത മനസ്സാകണം, ആരോടും വൈരാഗ്യമില്ലാത്ത മനസ്സാകണം, ആരോടും വിദ്വേഷമില്ലാത്ത മനസ്സാകണം, ആരോടും നമ്മുടെ മനസ്സിൽ പകയില്ലാതിരിക്കണം. നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർക്കണം, ജീവിതത്തിൽ വന്നതുപോലെ അദ്ദേഹത്തിനും ഒന്ന് സംഭവിച്ചതാണെന്ന്